റിപ്പോർട്ടിൽ അടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ, വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട്. പാർവതി തിരുവോത്തിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണോ പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം? അത് മാത്രമല്ല, തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്ഥാനം വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ? ശരിയാണ്, ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ. പക്ഷേ ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റാണ്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന, എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശവുമുള്ള പേഴ്സണൽ റൈറ്റാണ്. പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം, അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ.